ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ഹോട്ടലുകളിൽ പരിശോധന നടത്തുന്നതിന്റെ ഭാഗമായി കൊല്ലം കൊട്ടാരക്കര നഗരസഭയിലെ വിവിധ ഹോട്ടലുകളിൽ നടന്ന പരിശോധനയിൽ പഴകിയതും ഭക്ഷ്യയോഗ്യമല്ലാത്ത ആഹാര സാധനങ്ങൾ പിടിച്ചെടുത്തു. കൊട്ടാരക്കര നഗരസഭയ്ക്ക് കീഴിലെ 5 ഹോട്ടലിൽ നിന്നാണ് പഴകിയ മാംസം ഉൾപ്പെടെ നഗരസഭയുടെ ആരോഗ്യ വിഭാഗം അധികൃതർ പിടികൂടിയത്. ഹോട്ടൽ ആദിത്യ, ഗലീലി, രുചി ജനകീയ ഹോട്ടൽ, കേക്ക് വേൾഡ്, റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ലക്ഷ്മി പാലറ്റിനോ മൾട്ടി ക്യുസീൻ റെസ്റ്റോറൻറ്റ് എന്നിവിടങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തത്. പഴകിയതും ഉപയോഗയോഗ്യമല്ലാത്ത ചിക്കൻ, ചിക്കൻ കറി, പൂപ്പൽ പിടിച്ച ബോൺലെസ് ചിക്കൻ, നൂഡിൽസ്, പഴകിയ എണ്ണ, ചോറ്, ബിരിയാണി എന്നിവയാണ് പിടിച്ചെടുത്തത്. ഈ 5 സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. ആഹാര സാധനങ്ങൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടണമെന്നും ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കണമെന്നും നഗരസഭാ സെക്രട്ടറി അറിയിച്ചു. ഭക്ഷ്യ വിഷബാധയെ തുടർന്ന് നിരവധി മരണങ്ങളും മറ്റും ഉണ്ടായിട്ടും കേരളത്തിലെ പല ഹോട്ടലുകളിലും ഇപ്പോഴും ഇതുതന്നെയാണ് തുടരുന്നത്. എന്ത് വിശ്വസിച്ചാണ് ജനങ്ങൾ ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുന്നത്? അതേസമയം സംസ്ഥാന വ്യാപകമായി ഹോട്ടലിൽ പരിശോധന തുടരുകയാണ്. ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ആരോഗ്യവകുപ്പ് വിവിധ പദ്ധതികളും ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ മുന്നറിയിപ്പ് കൂടിയ സ്ലിപ്പോ സ്റ്റിക്കറോ ഇല്ലാത്ത ഭക്ഷണപ്പൊതികൾ നിരോധിച്ച് ആരോഗ്യവകുപ്പ് പുതിയ ഉത്തരവിറക്കി. സ്ലിപ്പോ സ്റ്റിക്കറിലോ ഭക്ഷണം പാകം ചെയ്ത തീയതിയും സമയം എത്ര സമയത്തിനുള്ളിൽ കഴിക്കണം എന്നിവ വ്യക്തമാക്കണം. ഭക്ഷ്യസുരക്ഷ സ്റ്റാൻഡേർഡ് റെഗുലേഷൻ പ്രകാരം ഹൈ റിസ്ക് ഹോട്ട് ഫുഡ് വിഭാഗത്തിലുള്ള ഭക്ഷണം പാകം ചെയ്ത് 2 മണിക്കൂറിനുള്ളിൽ ഉപയോഗിച്ചിരിക്കണം. ഇത്തരം ഭക്ഷണം എത്തിക്കാൻ കൂടുതൽ സമയമെടുക്കുന്ന സ്ഥലങ്ങളിൽ യാത്രയിലും 60 ഡിഗ്രി ഊഷ്മാവ് നിലനിർത്തണം എന്നിവയാണ് നിർദ്ദേശങ്ങൾ. ഈ ഭക്ഷണങ്ങൾ സാധാരണ ഊഷ്മാവിൽ 2 മണിക്കൂറിൽ കൂടുതൽ സൂക്ഷിക്കുമ്പോൾ ആരോഗ്യത്തിന് ഹാനികരമാകാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. അതേസമയം സംസ്ഥാനത്ത് ഭക്ഷ്യസുരക്ഷ പരിശോധനയ്ക്കായി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തുണ്ടാകുന്ന ഭക്ഷ്യ വിഷബാധ പോലുള്ള അടിയന്തര ഘട്ടങ്ങളിൽ അന്വേഷിച്ച് ആവശ്യമായ തുടർ നടപടികൾ എടുക്കുന്നതിനും കമ്മീഷണർക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിനും മാർക്കറ്റിൽ മായം ചേർത്ത ഭക്ഷ്യവസ്തുക്കൾ എത്തുന്നതിന് മുമ്പായി തന്നെ തടയുന്നതിനായി രഹസ്യ സ്വഭാവത്തോടുകൂടി അന്വേഷിച്ച് റിപ്പോർട്ട് ചെയ്യുന്നതിനുമാണ് ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചിരിക്കുന്നത്.